അപ്പോൾ ബീച്ച് മൂവിൽ നിന്നുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സൺ പിക്ചേഴ്സിന് ഇട്ടാണ് 11 മണിക്കാണ് ഇത് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീച്ചിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റും കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ കൺഫേം ആക്കി ഒരു ന്യൂ പോസ്റ്റർ കൂടെയാണ് റിലീസും വിട്ടിരിക്കുന്നത്. വേറെ ലെവലായിട്ടൊരു പോസ്റ്റർ എന്ന് പറയാം. എന്നാൽ ഇതൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഫാൻ മെയ്ഡ് പോസ്റ്റർ വരുന്നതുകൊണ്ട് തന്നെ ഫാൻ മെയ്ഡ് ലെവലുണ്ട് എന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല, കുറേ കാലത്തിന് ശേഷം വന്ന് അപ്ഡേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇതിൽ ഏറ്റെടുക്കാം. എന്നാലും പോസ്റ്റേഴ്സ് ഒന്നും ബീച്ചിന് വന്നതൊന്നും അത്രയ്ക്കും എല്ലാം നിരാശയൊക്കെയുള്ള പോസ്റ്റേഴ്സ് തന്നെയാണ്. എന്നാലും സോങ്സൊക്കെ വളരെ സൂപ്പറായിട്ട് സോങ്ങാണ്. എന്നാലും പോസ്റ്റേഴ്സ് വളരെ നിരാശ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പോസ്റ്റർ അത്യാവശ്യം കൊള്ളാം. എന്നാലും വലിയ സൂപ്പറായിട്ടുള്ള പോസ്റ്റർ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും കൂടി കുറേ കാലത്തിന് ശേഷം റിലീസ് ചെയ്തിട്ട് അപ്ഡേറ്റ് വിട്ടിരിക്കുകയാണ്. 13 ടീസറിന് വിടുമെന്ന് വിചാരിച്ചത് ഡേറ്റ്. എന്നാലും നേരത്തെ തന്നെ ഒരു പോസ്റ്ററായിട്ട് അൺഎക്സ്പെക്ടഡ് 11 മണിക്ക് അപ്ഡേറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു പോസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ആവറേജ് ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു പോസ്റ്റർ തന്നെയാണ് ഗോപി പ്രസന്റിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയാം. എന്തായാലും സൂപ്പറായിട്ട് തന്നെ 13 റിലീസ്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട് 11 മണിക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ ഡീറ്റെയിൽസ് പറയാനുള്ള സാധ്യതയൊന്നും ഇല്ല. പിന്നെ ഒരു ഷോർട്ട് ഗണ്ണ് പോലെ പിടിച്ചിട്ടുള്ള ഗണ്ണുണ്ട്, ഒരു ഗ്രേ കളർ ഷർട്ട്, ഒരു യുദ്ധത്തിന് നടക്കുന്ന ഒരു അടുക്കുന്ന ഒരു പോസ്റ്റർ പോലെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഡിഡൻറ്റിസ് പറയുന്നുള്ളൂ. പിന്നെ ഒരു തീ ഫയർ വർക്കുന്നുണ്ട്, കയ്യിലൊരു വാച്ച്, എല്ലാം കോണേജിൻ്റെ ലുക്ക് തന്നെയാണ് ഈ പോസ്റ്ററിന് ഉള്ളത്. ബീസ്റ്റിന് 13 റിലീസ്, സൺ പിക്ചേഴ്സിൻ്റെ ലോഗോ, ഇത്രക്കുള്ളൂ. അപ്പോൾ എന്തായാലും പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അപ്പോഴും തീർച്ചയായിട്ടും കമൻ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇതുപോലെ അടുത്തൊരു വീഡിയോ കാണാം.